ഒരു കാന്തപുരത്തുകാരൻ എന്ന നിലയിൽ എൻ്റെ ബ്ലോഗുകളിൽ ഇത് കാണുന്ന മഹാഭൂരിഭാഗം മനുഷ്യന്മാരും പ്രത്യേകിച്ച് കാന്തപുരത്തെ എൻ്റെ ബാല്യകാല ഓർമ്മകളിലൂടെ കടന്നു പോകുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് എ പി ഉസ്താദിനെ കുറിച്ചുള്ള ഏതാനും അനുഭവങ്ങളാണ്. പക്ഷേ എൻ്റെ മിക്ക വ്ളോഗുകളിലും എ പി ഉസ്താദിനെ പ്രതിപാദിച്ച് കാണുന്നുമില്ല. ചിലരൊക്കെ അത് പ്രത്യേകം പ്രതിപാദിക്കുകയും ചെയ്തു. ചിലരൊക്കെ തെറി രൂപത്തിലൊക്കെ എൻ്റെ പോസ്റ്റുകളെ സമീപിച്ച അവസരങ്ങൾ കൂടി ഉണ്ടായിട്ടുണ്ട്. കാരണം അദ്ദേഹത്തോടുള്ള ഒരു ഇഷ്ടം, ആ ഒരു ഇഷ്ടമാണ് കാന്തപുരത്തെക്കുറിച്ചുള്ള ഒരു ബ്ലോഗ് കാണാൻ അവരെ പ്രേരിപ്പിക്കുന്നത്. അതിൽ നിന്ന് അവർ പ്രതീക്ഷിച്ചത് കിട്ടാതിരിക്കുമ്പം, അവരേറ്റവും ജീവന തുല്യം സ്നേഹിക്കുന്ന ആ ഒരു മനുഷ്യനെ പ്രതിപാദിക്കാതിരിക്കുന്നത് കാണുമ്പം അവർക്ക് വിഷമം തോന്നിയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും അത്. ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന് അറിയാം? കാന്തപുരത്തെ എൻ്റെ ബാല്യകാല ഓർമ്മകൾ അഴിവിറക്കാൻ വേണ്ടി എൻ്റെ ഒരു യാത്ര ഞാൻ തുടങ്ങുന്നത് പൂനൂരിൽ നിന്നാണ്. പൂനൂരിൽ നിന്ന് എൻ്റെ യാത്ര തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ എ പി ഉസ്താദിൻ്റെ വീടിൻ്റെ അടുത്തൊരു 10 മിനിറ്റോളം ഞാൻ നിർത്തിയിട്ടു. എന്നിട്ട് ഞാൻ ആലോചിക്കുക, ഇവിടെ നിന്നല്ലേ തുടങ്ങേണ്ടത് എൻ്റെ ബാല്യകാല യാത്ര? കാരണം എ പി ഉസ്താദിനോടൊപ്പം ഒരുപാട് ബാല്യകാല ഓർമ്മകൾ എനിക്ക് അയവിറക്കാനുണ്ട്. ഒരുപാട് ഓർമ്മകളുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടുന്ന് ഇറക്കി ഇവിടുന്ന് തുടങ്ങാമല്ലേ എ പി ഉസ്താദിൻ്റെ വീടൊക്കെ ഒന്ന് കാണിച്ചിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഒരുപക്ഷെ ആ ഒരു പ്രൈവസി അദ്ദേഹം ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലോ, ആ ഒരുപക്ഷെ ഞാനത് കാണിക്കുന്നത് അദ്ദേഹത്തോട് കാണിക്കുന്ന അനാദരവായാലോ. പിന്നെയും ഒരു വർഷം ഇറങ്ങാൻ പുറപ്പെട്ടു, പിന്നെയും നിർത്തി, പിന്നെ അങ്ങനെ പോയി, പിന്നെ ഞാൻ മുന്നോട്ട് പോയി. അത് ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു കാര്യം ചെയ്യാം, എൻ്റെ മനസ്സിലൊരു സ്വപ്നം ഞാൻ അവിടെ കുറിച്ചിട്ടു. എ പി ഉസ്താദിനോടൊപ്പം സെപ്പറേറ്റായിട്ട് ഒരു വ്ളോഗ്, എ പി ഉസ്താദിൻ്റെ കൂടെ നടന്നുകൊണ്ട് അവരെ വീട്ടിൽ പോയിട്ട് എ പി ഉസ്താദിനോടൊപ്പം ആ പഴയകാല ഓർമ്മകൾ അഴിവിറക്കാൻ വേണ്ടി ഒരു ബ്ലോഗ്, അതെൻ്റെ ഒരു സ്വപ്നമായിട്ട് എൻ്റെ തലയെ ഞാനങ്ങ് പ്രതിഷ്ഠിച്ചു. തീർച്ചയായിട്ടും ആ ഒരു സ്വപ്ന സഫലീകരണത്തിന് അദ്ദേഹത്തിന് ആയുസ് നൽകട്ടെ എന്ന് കാരുണ്യവാനായ പടച്ചവനോട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ആണ് ആ ഒരു രംഗം ഞാനതിൽ നിന്ന് മാറ്റിവെക്കുന്നത്. അപ്പോൾ ഈ ഒരു വലിയൊരു ബ്ലോഗിൽ എ പി ഉസ്താദ് വെറുതെ ഒരു മഹാപ്രതിഭയെ ചെറുതാക്കി കാണിക്കണ്ട എന്ന് കരുതിക്കൊണ്ട് ആ ഒരു യാത്ര ഞാൻ പിന്നീട് തുടങ്ങുകയാണ്. എനിക്ക് തോന്നുന്നു ആദ്യം ഞാൻ അവിടുത്തെ ഒരു പഴയകാല അമ്പലമുണ്ട്, ആ അമ്പലം നമ്മളൊക്കെ ഒരുപാട് അനുഭവിച്ചത്, അമ്പലത്തിലെ ആത്മരൊക്കെ നമ്മളെപ്പോഴും ആസ്വദിച്ചതാണ്. അവിടെ നിന്ന് തുടങ്ങി കാന്തപുരം സ്കൂള്, വയലുകൾ, അവിടുത്തെ റേഷൻ കട, അങ്ങനെ പലതും പറഞ്ഞുകൊണ്ട് പലരുമായിട്ട് സംവദിച്ചു കൊണ്ട് ആ യാത്ര അങ്ങ് തുടരുകയായിരുന്നു. എൻ്റെ ഫാമിലി വ്ളോഗിലും ഈ എ പി ഉസ്താദിൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കേണ്ടതുണ്ടായിരുന്നെങ്കിലും അവിടെയും അത് ഞാൻ മാറ്റിവെക്കുകയായിരുന്നു. പക്ഷേ ഞാൻ എ പി ഉസ്താദിൻ്റെ വീട് ഇവിടെയാണ് എന്ന് ഒരു വയലിൻ്റെ അടുത്ത് വെച്ച് പറയുന്നുണ്ട്, അത്രയേ പറയുന്നുള്ളൂ. അതാണ് സംഭവിച്ചത്. എ പി ഉസ്താദ് എന്ന് പറയുമ്പോൾ എൻ്റെ ബാല്യകാല ഓർമ്മകളിലേക്ക് തെളിഞ്ഞു വരുന്ന ഒരു നന്മ നിറഞ്ഞൊരു ചിത്രമുണ്ട്. എൻ്റെ തറവാട്ടിലെ ആ ചാരു കസേരയിൽ 3 കൂട്ടുകാർ ആ കസേരയ്ക്ക് അപ്പുറപ്പുറമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഒന്ന് ആ ചാര കസേരയിൽ ഇരിക്കുന്ന കിടക്കുന്നത് എൻ്റെ വല്യപ്പാണ് സ്ഥിരം അവിടെ ഇരിക്കുന്നതെങ്കിലും ഇവർ കൂട്ടുകാർ വന്നു കഴിഞ്ഞാൽ വല്യപ്പ സ്ഥാനം മാറി കൊടുക്കും. അവിടെ തവേലത്തെ തങ്ങളാണ് ഇരിക്കുന്നത്. അതിൻ്റെ മറുവശത്ത് 2 വശത്തുമായിട്ട് എ പി ഉസ്താദുണ്ട്, വല്യപ്പുണ്ട്. അതിനിടയിലേക്ക് പലതും കളിച്ചും അവിടെ മാവൻ തോട്ടിൽ പോയി മാവങ്ങൊക്കെ പെറുക്കിയും ഒക്കെ നടക്കുന്ന ഞാനെന്ന കുട്ടി ഓടി വരികയാണ്. ഓടി വരുമ്പം അവലത്ത് തങ്ങൾ എന്നൊന്ന് തടഞ്ഞു നിർത്തി. എന്നിട്ട് ചോദിച്ചു, നീ ആരെ വാപ്പടാ, നീ ആരെ വാപ്പടാ? പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നീ ആരുടെ മോന് എന്നാണല്ലോ. പെട്ടെന്ന് ഞാൻ പറഞ്ഞാൽ മുഹമ്മദ് മാഷെ വാപ്പാണ്. അവിടെ പുഞ്ചിരിയുടെ ഒരു വലിയൊരു ഇതുണ്ട്. എ പി ഉസ്താദ് ചിരിച്ചു, വല്യപ്പ ചിരിച്ചു, എല്ലാവരും ചിരിച്ചു. വല്യപ്പാണെന്നൊക്കെ നമ്മൾ പേടിയോടെ കാണുന്ന രൂപമാണെങ്കിലും നമ്മൾ ആ സമയത്ത് പേടിയൊന്നും ഇല്ലാതെ അങ്ങ് നടക്കുകയാണ്. ഇവർ കൂട്ടുകാരുടെ അടുത്തെത്തുമ്പോൾ നമുക്കല്ലെങ്കിലും നമ്മുടെ പിയർ ഗ്രൂപ്പിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കുട്ടിക്കാലത്തേക്കുള്ള തിരിച്ചു പോക്കണ്ടക. ഇവർ 3 കൂടുമ്പോൾ അങ്ങനെയാണ് എനിക്ക് കാണാറുള്ളത്. ഇവർ 3 ഒരു പ്രത്യേക ത്രിമൂർത്തികൾ എന്നാണ് പറയാം. എൻ്റെ വല്യപ്പാൻ്റെ പേര് ആ പടങ്കട്ടെ അബൂബക്കർ ഹാജി, അവലത്ത് തങ്ങൾ, പിന്നെ വല്യപ്പ. ഇവർ 3 ത്രിമൂർത്തികളാണ് കാന്തപുരത്തെ ഏറ്റവും അറിയപ്പെടുന്നത്. വല്യപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആ ഒരു കാലഘട്ടത്തിൽ ഒരു മതവിദ്യാഭ്യാസം, സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ വേർതിരിച്ച് നടന്ന ഒരു കാലഘട്ടത്തിൽ കാന്തപുരത്ത് ആദ്യത്തെ സ്കൂൾ തുടങ്ങുന്നത് വല്യപ്പയാണ്. മദ്രസ പള്ളി എല്ലാം കൂടി ആയിക്കൊണ്ട് വല്യപ്പ അവിടുത്തെ മാനേജറും ഹെഡ് മാസ്റ്ററും പള്ളിയിലെ ദർസിലെ മുദരിസും പള്ളിയിൽ ഇമാമ് നിൽക്കുന്ന ആളും എല്ലാം കൂടിയായിട്ട് വർക്ക് ചെയ്യുക.
ചുരുക്കി പറഞ്ഞാൽ ഇന്ന് കാരന്തൂർ മർക്കസും നോളജ് സിറ്റിയും ഒക്കെ ആയിട്ട് വളരുന്ന ഒരു സംരംഭത്തിലേക്ക് അവരുടെ കൂട്ടുകാരൻ മാറുമ്പം അതിൻ്റെ മുമ്പ് അതിലോടൊപ്പം തന്നെ ഇതുപോലെ വിദ്യാഭ്യാസത്തിനും മറ്റും ഒരുപാട് പ്രാധാന്യം കൊടുത്ത ഈ ഒരു കൂട്ടുകാരനെ കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ പല ചിലരൊക്കെ പറയാറുണ്ട് ഈ കാരന്തൂർ മർക്കസ് പോലും പൊന്തേണ്ടത് കാന്തപുരത്തായിരുന്നു എന്നൊക്കെ പറയാറുണ്ട്. അത്രക്ക് അങ്ങനത്തെ ഒരു ഓർമ്മ എൻ്റെ മനസ്സിലേക്ക് ഓടി വരികയാണ്. പിന്നെ ഞാൻ ഓർക്കുകയാണ്, അന്നൊക്കെ നമ്മളെ മതപ്രഭാഷണ പരമ്പരകൾ ഉണ്ടാകുന്നൊരു സമയമാണ്, ഇപ്പോഴും ഉണ്ടാവാറുണ്ട്. നമ്മൾ കുട്ടികൾക്ക് നിന്ന് മതപ്രഭാഷണം കേൾക്കാനൊന്നുമല്ല വലിയ താല്പര്യം ഉണ്ടാവുക, കുട്ടികൾക്ക് ആ മതപ്രഭാഷണം ഒരു അറ്റാച്ച്ഡ് ആയിട്ട് ചെറിയ ചെറിയ കടകൾ അല്ലേ, കടല വിൽക്കുന്ന കടകൾ, ചെറിയ മറ്റേ പൊടിക്കാത്ത കടകൾ, മുട്ടായിൻ്റെ കടകൾ, ചില ചായക്കടകൾ ഇതൊക്കെ ഉണ്ടാവും. നമ്മൾ മുതിർന്നവരുണ്ട് എന്താ ചെയ്യാന്നറിയോ, ആ കടയിൽ പോയിട്ട് നമുക്കെന്ത് ചെയ്യും, ഓരോന്നൊക്കെ ഇങ്ങനെ വാങ്ങിത്തരും. അമ്മമാർ ഇളാപ്പമാർ ഇവരൊക്കെ വരുമ്പോൾ അവർ നമുക്ക് ഓരോ സാധനങ്ങളിങ്ങനെ വാങ്ങിത്തരും. ഒരു ഉത്സവകാലം പോലെയാണ് മതപ്രഭാഷണം. അവർ ഇറങ്ങിയവരും കുട്ടികളെ സംബന്ധിച്ചോളം ഇത് പാരലലായിട്ടുള്ള ഇത്തരം കാര്യങ്ങളിലായിരിക്കും താല്പര്യം. ഞാൻ പ്രഭാഷണങ്ങൾ കേൾക്കാനൊന്നും ഇരിക്കാറില്ല, എനിക്കിഷ്ടമില്ല. പക്ഷേ കാന്തപുരസ്ഥാൻ്റെ പ്രഭാഷണം കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ പ്രഭാഷണത്തിൽ ഞാൻ അവിടെ പോയി ഇങ്ങനെ ഇരിക്കുകയാണ്. ചോയിമഠം എന്നാണ് ഞങ്ങളുടെ ഗ്രാമത്തിൻ്റെ പേര്. ഈസ്റ്റ് കാന്തപുരമാണത്. മഹല്ല് പള്ളി ഇതെല്ലാം ഒന്നാണ്, എല്ലാവർക്കും ഒന്ന് തന്നെയാണ്. പക്ഷേ അവിടെ പോയിരുന്ന് എ പി സ്ഥാ സ്റ്റേജിൽ നിന്ന് ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്, ബഹള് പറഞ്ഞുകൊണ്ടിരിക്കുകയെന്നാണ് പറയാം. നല്ല രസകരമായൊരു ബഹളാണ് എനിക്കത്. ഇപ്പോഴും ആ വാക്കുകളൊക്കെ എൻ്റെ മൈൻഡിൽ ഇപ്പോഴും തെളിഞ്ഞിരിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുന്നു, നല്ല പ്രകാശരമായ ഈ ഇതുകൊണ്ട് കെട്ടിണ്ടാക്കിയ വയൽ കൂടാരാണ്. എന്ത് കവുങ്ങൊക്കെ വെച്ചിട്ട് ഓലയൊക്കെ മേഞ്ഞുണ്ടാക്കിയ വയലിൽ എ പി സ്ഥാദ അവിടുന്ന് പ്രസംഗം തുടങ്ങുന്നു. ഞാൻ മുമ്പിലിരുന്ന് ഇങ്ങനെ കേട്ടിരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് എവിടെയോ വെച്ച് ഞാൻ ഒന്ന് ഉറങ്ങിപ്പോകുന്നു. എ പി സ്ഥാദ് ആ സ്റ്റേജിൽ നിന്ന് എന്നെ വിളിച്ച് പറയുന്ന എഴുന്നേൽക്കുന്നുള്ള രീതിയിലുള്ളൊരു കമൻറ്റ് തരുന്നു. ഞാൻ എഴുന്നേൽക്കുന്നു, ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നു. ആ അനുഭവങ്ങളൊക്കെ എൻ്റെ മൈൻഡിലേക്ക് ഇങ്ങനെ ഓടി വന്നു. പിന്നെ നമ്മുടെ നാട്ടിലാണെങ്കിലും പിന്നെ വളരെ പ്രശസ്തനായെങ്കിലും പിന്നെ കാന്തപുരം പള്ളിയിലേക്ക് വെള്ളിയാഴ്ചകളിലൊക്കെ വരുമ്പോൾ എ പി സ്ഥാദ് വരുന്ന ദിവസം ഒരു പ്രത്യേക ഒരു അനുഭവമായിരിക്കും എല്ലാവർക്കും. എല്ലാവർക്കും ഒരു പ്രത്യേക ഒരു ഇഷ്ടമായിരിക്കും. നാട്ടുകാരനാണെങ്കിലും നാട്ടിലേക്ക് പലപ്പോഴും വെള്ളിയാഴ്ച പള്ളി കൂടാൻ വരുന്ന സമയത്തൊക്കെ ഒരു പ്രത്യേക രസമാണ്. കാന്തപുരം പള്ളി പോയാൽ തന്നെ പ്രത്യേക രസമാണ്. ഒരു പണ്ടത്തെ ഈ കുളം പോലത്തെ ഹോളും അതിൻ്റെ അപ്പുറത്തെ ഇതും എല്ലാം കൂടിയായിട്ട് നല്ല രസകരമായൊരു സംഭവമാണ്. അവിടുത്തെ കണ്ണടിയിലൊക്കെ നോക്കുമ്പോൾ പ്രത്യേക ഗ്ലാമറാണ്. വെള്ളിയാഴ്ച പള്ളിയിൽ പോയിട്ട് ആ കണ്ണടിയിൽ ഇങ്ങനെ കുറേ നേരം നോക്കി നിൽക്കും ഞാൻ. എൻ്റെ മുഖം കാണുമ്പോൾ പ്രത്യേക ഒരു ഗ്ലാമർ തോന്നി എനിക്ക് ആ ഒരു പ്രത്യേകിച്ച് അതിൻ്റെ ആ ഒരു സൺലൈറ്റിനൊക്കെ അനുസരിച്ച് ആ മിറർ ഫിക്സ് ചെയ്തുകൊണ്ടായിരിക്കും. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ എപ്പിസ്ഥാദ് വരുമ്പോൾ ഒക്കെ ഞാൻ എന്ത് ചെയ്യുന്നറിയോ, എപ്പിസ്ഥാദിനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഈ പള്ളീൻ്റെ ഉള്ളിൽ തന്നെ പോകും. അല്ലെങ്കിൽ നമ്മൾ മുകളിലായിരിക്കാം. എപ്പിസ്ഥാദ് അവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലേക്ക് പോകും. അവരെ നടത്തവും ഇതൊക്കെ കാണാൻ പ്രത്യേക ഒരു ഇഷ്ടമായിരുന്നു. പിന്നെ എ പി സ്ഥാദിൻ്റെ മോന് ഞാൻ ജീവ് കാന്തപുരത്തെക്കുറിച്ച് എൻ്റെ അയൽവാസിയും എൻ്റെ ഫ്രണ്ടും ആത്മസുഹൃത്തൊക്കെ ആയിരുന്നു. ജീവ് കാന്ത പോലെ തന്നെ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എൻ്റെ ബാല്യകാലത്ത് ഇൻഫ്ലുവൻസ് ചെയ്ത സഹപാഠികൾ അല്ലെങ്കിൽ സീനിയേഴ്സാണ് ഈ അവലത്തെ എ പി സ്ഥാദിൻ്റെ മകനായിട്ടുള്ള അബ്ദുൽ ഹക്കീം അസേരിയും അതേപോലെ തന്നെ അവലത്തെ തങ്ങളുടെ പേരെ കുട്ടി ഇളപ്പൻ്റെ മോനും മുത്തുണ്ണി തങ്ങളും ഇവരൊക്കെ നമ്മൾ ആ കുട്ടിക്കാലത്ത് ഒരുപാട് ഓർഗനൈസ് ചെയ്യുന്ന കാര്യത്തിൽ വളരെ മിടുക്കന്മാരായിരുന്നു. നജീബ് കാന്തപുരക്ക് ഇങ്ങനെ പ്രസംഗിക്കുന്ന പോലെ തന്നെ ആസേരിയും അക്കീം ഉസ്താദും നമ്മൾ അക്കീമെന്ന് തന്നെ വിളിക്കുക, നമ്മൾ മുത്തുണ്ണി തങ്ങളൊക്കെ അതുപോലെ ആയിരുന്നു. ഇവരൊക്കെ നടത്തുന്ന ഒരുപാട് പ്രോഗ്രാമുകളൊക്കെ നമ്മൾ അക്കീം ആരോട് അങ്ങനെ സംസാരിക്കുന്ന പ്രകൃതക്കാരനല്ല, ഒരു നിശബ്ദനും ശാന്തനുമായിട്ട് പോകുന്നു. പക്ഷേ ആ ഒരു നടത്തമൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഒരു ഇഷ്ടമായിരുന്നു. ഒരു പ്രത്യേക ഒരു വല്ല വൃത്തിയും വെടിപ്പോടെ ഒക്കെ ഇങ്ങനെ നടക്കും. നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ വൃത്തിയും വെടിപ്പൊന്നും ഇല്ലാതെ കളിച്ചും ചിരിച്ചും മേലൊക്കെ കൂളറിൻ്റെ എൻ്റെ പാൻറ്റിലൊക്കെ ഒരുപാട് ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. എൻ്റെ പാൻറ്റൊക്കെ എവിടെയെങ്കിലും വീഴും. കാന്തപുരത്തെ വയലുകൾ ഒരുപാടുള്ള സ്ഥലമാണ് ഈ കാന്തപുരം എന്ന് പറഞ്ഞാൽ. ആ വയലുകളിലൂടെ വേണം നമുക്ക് മദ്രസ കഴിഞ്ഞ് സ്കൂളിലോട്ടൊക്കെ പോകാൻ. ആ പോകുന്നതിൻ്റെ ഇടയിൽ വയലിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഇങ്ങനെ ഹമ്പുകളൊക്കെ വീണ് അവിടെയൊക്കെ എനിക്ക് എൻ്റെ പാൻറ്റിലൊക്കെ ഒരു ഏതെവിടെയെങ്കിലുമൊക്കെ പണ്ട് ഇന്നിപ്പോഴത്തെ യോയോ കുട്ടികളൊക്കെ ഇടുന്ന ജീൻസ് പോലെ എൻ്റെ പാൻറ്റൊക്കെ ആവുന്ന സാഹചര്യങ്ങൾ അന്നുണ്ട്. ഇപ്പോൾ ഓർക്കുകയാണ്. അതൊക്കെ ഇങ്ങനെ ഉസ്താദിൻ്റെ വീടിൻ്റെ അടുത്ത് കൂടി പോവുക. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ പഠിക്കാൻ പോകുന്ന സമയത്ത് ഉപ്പാൻ്റെ കൂടെ എ പി ഉസ്താദിൻ്റെ അടുത്ത് നിന്ന് ആശീർവാദം കാണാൻ പോവുകയാണ്. എ പി ഉസ്താദ് നല്ലോണം ഒന്ന് തലോടിയിട്ട് എന്നോട് പറഞ്ഞു, നീ പഠിച്ച് വലിയ ഡോക്ടറാവുക. എന്നിട്ട് എൻ്റെ കയ്യിൽ 1000 രൂപ തന്നു. ഞാനിപ്പോൾ ഓർക്കുകയാണ് ഈ 1000 രൂപ. നീ ജനങ്ങളെ സേവിക്കാനും മറ്റുമൊക്കെ ആയിട്ട് ഈ ഒരു ദൗത്യം ചെയ്യണം എന്നുള്ളൊരു ആശീർവാദം എനിക്ക് തന്നുകൊണ്ടാണ് ഞാൻ പഠിക്കാൻ പോകുന്ന സമയത്ത് എന്നെ ഓർക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഡോക്ടറായിട്ട് വരുമ്പം ആദ്യം കെ ഹോസ്പിറ്റലിലാണെങ്കിലും കെ ഹോസ്പിറ്റലിൽ നിന്ന് പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്നത്
മർക്കസിൻ്റെ തന്നെ നേതൃത്വത്തിലുള്ള പൂനൂർ ഹോസ്പിറ്റലിലാണ്. ഞാൻ പൂനൂർ ഹോസ്പിറ്റലിലേക്ക് വരാൻ വേണ്ടി ഒരു നുണ പറഞ്ഞിട്ടാണ് കെ കെ ഹോസ്പിറ്റലിൽ നിന്ന് പോരുന്നത്, മലപ്പുറത്തേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോരുന്നത്. കെ കെ ഹോസ്പിറ്റലിലും അത്രയും നല്ല അറ്റാച്ച്മെൻ്റ് ആയിരുന്നു എനിക്ക്. മോഹൻ ഡോക്ടറാണ് റൺ ചെയ്തത്, മോഹൻ ഡോക്ടറുമായിട്ട് പേർ പിരിയാൻ പറ്റാത്ത അത്രയും നല്ലൊരു ബന്ധമുണ്ടായിരുന്നു. അത് വിച്ഛേദിച്ച് പോരാനുള്ളൊരു മനസ്സില്ലായിരുന്നെങ്കിലും ശമ്പളത്തേക്കാരുപരി നമ്മൾ പലപ്പോഴും ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കല്ലോ. പിന്നെ ഞാൻ മനസ്സില്ലാ മനസ്സോടെ പൂനൂർ ഹോസ്പിറ്റലിലേക്ക് വരിക. ആ ഒരു കാലയളവിൽ വീണ്ടും എനിക്ക് എ പി ഉസ്താദുമായിട്ടും ഹക്കീമുമായിട്ടൊക്കെ ഒരു കൂടുതൽ ബന്ധപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാവുകയുണ്ടായത്. ഇപ്പോൾ ഓർക്കുകയാണ് എ പി ഉസ്താദിൻ്റെ വീട്ടിൽ ഉമ്മാനെ തന്നെയാണ്. ഉമ്മ രോഗബാധിതയായി കിടക്കുന്ന സമയത്ത് പലതവണ ഹൗസ് കോളായിട്ട് പൂനൂർ ഹോസ്പിറ്റലിൽ നിന്ന് എനിക്ക് എ പി ഉസ്താദിൻ്റെ വീട്ടിലേക്ക് പോകേണ്ടി വന്നിട്ട് അവിടെ നിന്ന് അവരെന്നെ സൽക്കരിച്ചതും ഇതൊക്കെ എപ്പോഴും ഞാൻ ഓർത്തു പോവുകയാണ്. ഹക്കീം ഉസ്താദും ആണെങ്കിൽ എന്നോട് നല്ലൊരു ബന്ധമായിരുന്നു ആ കാലഘട്ടത്തിൽ പുലർത്ത്. കാരണം അവിടെ പീഡിയാട്രിഷ്യൻ ഒരു ഹരികുമാർ എന്ന പീഡിയാട്രിഷ്യനായിരുന്നു. പീഡിയാട്രിഷ്യൻ്റെ പ്രിസ്ക്രിപ്ഷൻ നല്ലതാണെങ്കിലും അവർ കൊടുക്കുന്ന മെഡിസിൻസ് അസംതൃപ്തി കാണിച്ച ചിലരുണ്ടായിരുന്നു. അപ്പോൾ ഹക്കീം ഉസ്താദ് പറഞ്ഞു, ഞാൻ പറഞ്ഞു ഖലീൽ എന്ന് പറഞ്ഞ എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ വന്ന് ഹലീൽ എന്നാണ് വിളിക്കുക, ഖലീൽ എന്നല്ല ഹലീൽ എന്നാണ് വിളിക്കുക. അപ്പോൾ വിളിച്ച നമ്മളിങ്ങനെ പരിശോധിച്ചതൊക്കെ നോക്കി ഞാൻ പറഞ്ഞു ഇവിടെ പീഡിയാട്രിഷ്യൻ ഉണ്ടല്ലോ എന്ന് പറയും, പീഡിയാട്രിഷ്യനെ കാണിക്കേണ്ടതെന്ന് ഇന്നെ തന്നെ കാണിക്കാൻ വന്നതാണെന്ന് പറഞ്ഞു. അതൊക്കെ എപ്പോഴും ആലോചിക്കുക, കുട്ടികളെ കാണിക്കുന്ന സമയത്തൊക്കെ ആര്യകുമാർ ഡോക്ടർ ഇപ്പം മരിച്ചു പോയി കേട്ടോ, നല്ലൊരു ഫ്രണ്ടായിരുന്നു. ഒരു പക്ഷേ പീഡിയാട്രിക് ഡോസേജിൻ്റെ കാര്യത്തിലൊക്കെ എനിക്കൊരു കണിശത പുലർത്താൻ പറ്റിയത് അദ്ദേഹത്തിൻ്റെ ആ ഒരു കൂടെ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസാണ്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട്. തീർച്ചയായിട്ടും എ പി ഉസ്താദ് ഞാൻ അവഗണിക്കപ്പെട്ടൊരു വ്യക്തിത്വമല്ലായിരുന്നു, മറിച്ച് എ പി ഉസ്താദിനെക്കൂടൊപ്പം സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു വ്ലോഗ് എന്നുള്ള എൻ്റെ സ്വപ്നത്തിന് മുമ്പിൽ അതൊക്കെ ഞാൻ മാറ്റിവെക്കുകയായിരുന്നു. തീർച്ചയായും ആ സ്വപ്ന സഫലീകരണത്തിന് വേണ്ടി അദ്ദേഹത്തിന് പഠിച്ചവൻ ദീർഘായുസ് നൽകട്ടെ. ആ സഫലീകരണത്തിന് വേണ്ടി മാത്രമല്ല ഒരുപാട് എത്തിയും ഓർഫൻ കുട്ടികൾ ഒരുപാട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഇവിടെ വന്നൊരു പേഷ്യൻ്റ് എന്നോട് പറഞ്ഞു, ഞാൻ 300 വീടുകൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി. എല്ലാ ജാതി മതത്തിൽപ്പെട്ട ആൾക്കാരുണ്ട് അതിൽ, ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ ഇന്നത്തെ കാലത്ത് വർഗീയതയും മറ്റ് പലതിൻ്റെയും പേരിൽ മനുഷ്യൻ എങ്ങനെ ഭിന്നിപ്പിക്കാമെന്നുള്ളതും ആ ഭിന്നിപ്പിനെ എങ്ങനെ മനുഷ്യരിൽ മറ്റ് സമൂഹത്തെ അവഗണിക്കുന്ന രീതിയിൽ ഒരു ഭീതിയുടെ അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കാമെന്നും ചിന്തിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിലാണ് എ പി ഉസ്താദ് എല്ലാവരോടും കരുണ കാണിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊന്നും അവഗണിക്കാൻ പറ്റില്ല, മനസ്സിലായില്ലേ? അത് എന്ത് വ്യത്യസ്ത ആശയത്തിലുള്ളവരാണെങ്കിലും ഇത്തരം കാര്യങ്ങളൊന്നും അവഗണിക്കാൻ പറ്റില്ല. അതിനൊക്കെ നേതൃത്വം കൊടുക്കാനും ഒരൊറ്റ വാക്കുകൊണ്ട് ഇതിനൊക്കെ സഹായിക്കാൻ ആളെ കൂട്ടാനും പറ്റുക എന്ന് പറഞ്ഞത് വല്ലാത്ത ലീഡർഷിപ്പ് കാപ്പബിലിറ്റിയാണ്. അത് എ പി ഉസ്താദിനുണ്ട്, അത് കണ്ടതാണ്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിലാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറയേണ്ടത്. എനിക്ക് അഭിമാനം തോന്നി, നമ്മുടെ നാട്ടിൽ നിന്ന് കുട്ടിക്കാലത്ത് നമ്മൾ അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തിത്വം ഇതുപോലൊക്കെ ലെവലിൽ വരുന്നത് കണ്ടപ്പം എനിക്ക് അഭിമാനം തോന്നിയ നിമിഷങ്ങളായിരുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ദീർഘായുസ് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ അസ്സലാമു അലൈക്കും, ബൈ.